ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതേപോലെ വഴറ്റിയിട്ടെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഒരുപാടായി പോകരുത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഫില്ലിങ് റെഡി ആക്കി എടുക്കൂലേ, അത് തന്നെയാണ് കേട്ടോ സംഭവം. അതുപോലെ ഒരുപാട് സ്പൈസൊന്നും ചേർക്കാണ്ട് അങ്ങനെയുള്ള ഒരു ഫില്ലിങ്ങാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കിലോ ഉരുളക്കിഴങ്ങ് ഇതേപോലെ പിന്നെ വേവിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കണേ. ഇതുപോലെ നമുക്ക് കട്ടയില്ലാതെ ഇളക്കിയിട്ടെടുക്കണേ. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കനാണ്. 1/4 കിലോ ചിക്കൻ ഞാൻ വേവിച്ചിട്ട് പൊരിച്ചിട്ട് ഇതേപോലെ പിച്ചിയെടുത്തതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കിലോ ഉരുളക്കിഴങ്ങിന് 1/4 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്, എന്നാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചിക്കനും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കണേ, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ, ചിക്കൻ വേവിക്കുമ്പോഴും പിന്നെ ഉള്ളി വഴറ്റുന്ന സമയത്തൊക്കെ ഉപ്പ് ചേർത്താണ്. അപ്പോൾ ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു മുട്ട പുഴുങ്ങിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി പിന്നെ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും പച്ചമുളകിൻ്റെ ആ ഒരു പിന്നെ എരിവും കൂടെ ഇതിലേക്കുള്ളൂ. മുളകിൻ്റെ പൊടിയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ പീസ് എടുക്കേ. അപ്പോൾ നമ്മൾ പിന്നെ ബ്രെഡ് ഓരോരോ പീസ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, അത് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇങ്ങനെ എല്ലാ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ഞാൻ ചിക്കൻ വേവിച്ച് പൊരിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തത്. നേരത്തെ പറയാനും വിട്ടതാണ് അത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ ബൗൾസ് ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ട് ബ്രെഡിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കേ. ശരിക്കും ഇതൊരു സ്നാക്ക് റെസിപ്പി മാത്രമല്ല, നമുക്ക് ഡിന്നറായിട്ടൊക്കെ കഴിച്ചാൽ തന്നെ പിന്നെ ഇനി വേറൊരു ഭക്ഷണത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല. നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് ഇത്. അപ്പോൾ അതിൻ്റെ മേലേക്ക് മറ്റൊരു ബ്രെഡിൻ്റെ പീസും കൂടി ഇതേപോലെ വെച്ചുകൊടുക്കേ. ഇതിങ്ങനെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ സൈഡെല്ലാം. ഇനി ഈ ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, കുരുമുളകിൻ്റെ പൊടി ഇടുക, മൈദ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ലൂസും ആവരുത്, നല്ല ടൈറ്റും ആവരുത് കേട്ടോ. നമുക്ക് ബ്രെഡ് മുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്ര അങ്ങ് ടൈറ്റും ആവരുത്, അത്ര ലൂസും ആവാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് ചെയ്തിട്ടെടുക്കാനേ. അപ്പോൾ നമുക്ക് ഓരോരോ പീസ്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡില്ലേ, അത് നമ്മൾ ഈ മൈദൻ്റെ കൂട്ടിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈഡൊക്കെ നല്ലോണം ഒന്ന് കവർ ചെയ്യണം. മൈദയിൽ മുക്കുന്ന സമയത്തും സൈഡെല്ലാം നല്ലോണം മുക്കിയെടുക്കണം, എന്നാലേ ഈ ബ്രെഡിൻ്റെ പൊടി അതിലേക്ക് ഒട്ടുള്ളൂ. നമ്മൾ സൈഡ് ഒട്ടാണ്ടിരുന്നതിനാൽ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിയിൽ ഫില്ലിങ് മൊത്തം ഓയിലങ്ങ് ആയിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം ഇതേപോലെ ചെയ്തിട്ടെടുക്കാൻ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. നമ്മളെ സ്നാക്കെല്ലാം ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതുപോലെ ഫ്രൈ ചെയ്യുന്ന പാത്രം കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കട്ടെ. ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലിട്ട് ഫ്രൈ ചെയ്തത്, അതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ സ്പ്രെഡാകുന്ന പോലെ ആവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുഴിയുള്ള പാത്രത്തിലിട്ടിട്ട് ചെയ്ത് കൊടുക്കുക. ചെയ്യുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണേ. കാരണം നമ്മൾ ബ്രെഡ് വിട്ട് വരികയാണെങ്കിൽ ഉള്ളിൽ ഓയിലൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഏ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ പരന്ന പാത്രം ആയതുകൊണ്ട് തിരിച്ചിടാനൊക്കെ ഒരു ഇടങ്ങേറ് പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുഴിയുള്ള പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും അടുത്ത് നല്ല വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ ബൈ.